ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി. സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനങ്ങളും അവസാനഘട്ടത്തിലാണ്. കോട്ടയത്ത് LDF, UDF, NDA സ്ഥാനാർത്ഥികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഇനി 4 ദിനങ്ങൾ മാത്രം ശേഷിക്കെ പ്രചരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ച് ശക്തമായ പ്രചരണമാണ് നടക്കുന്നത്. അവസാനഘട്ടത്തിൽ ദേശീയ സംസ്ഥാന രാഷ്ട്രീയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ചർച്ചാ വിഷയമായി. കോട്ടയത്ത് UDFന് വേണ്ടി രാഹുൽ ഗാന്ധിയും LDFന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും NDAക്ക് വേണ്ടി BJP ദേശീയ പ്രസിഡന്റ് JP നദ്ദയും പ്രചരണത്തിനെത്തിയപ്പോൾ മുന്നണികൾ ആവേശത്തിലായി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ കളത്തിലിറങ്ങിയ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ വികസനത്തിന്റെ കണക്കുകളുമായി ജനങ്ങളെ സമീപിക്കുകയാണ്. അവസാനഘട്ടത്തിൽ റോഡ് ഷോകളിലൂടെ പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് ചാഴികാടൻ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടയുടൻ പ്രചരണ രംഗത്ത് സജീവമായ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ചിഹ്നം കിട്ടാൻ അല്പം താമസിച്ചെങ്കിലും പ്രചരണ രംഗത്ത് വലിയ മുന്നേറ്റം കുറിച്ചു കഴിഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണപരാജയമാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. അല്പം താമസിച്ചാണ് രംഗത്തിറങ്ങിയതെങ്കിലും മുൻപേ പ്രചരണം ആരംഭിച്ചവർക്കൊപ്പമെത്താൻ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്കും കഴിഞ്ഞിട്ടുണ്ട്. UDF ജില്ലാ ചെയർമാനായിരുന്ന സജീവ് മഞ്ഞക്കടമ്പലിൻ്റെ പിന്തുണയും തുഷാറിന് കരുത്ത് പകർന്നിട്ടുണ്ട്. മണ്ഡലത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും പ്രവർത്തകർ വീടുകൾ കയറിയിറങ്ങി തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം വോട്ടർമാരിലെത്തിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം കടുത്തപ്പോൾ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക സമവാക്യങ്ങൾ ഓരോ സ്ഥാനാർത്ഥിയുടെയും സാധ്യതകളെ എങ്ങനെ ബാധിക്കുമെന്ന കണക്കുകൂട്ടലുകളാണ് എവിടെയുമുള്ളത്. ആവേശത്തിരയിളക്കുന്ന കൊട്ടിക്കലാശവും നിശബ്ദ പ്രചരണവുമായി പരമാവധി വോട്ടുകൾ സമാഹരിക്കാൻ മുന്നണികൾ തീവ്രശ്രമം നടത്തുമ്പോൾ നേതാക്കളുടെ പ്രസ്താവനകളും ചെറിയ ചെറിയ സംഭവ വികാസങ്ങളുമെല്ലാം ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാകുകയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുമ്പോൾ കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് വർദ്ധിക്കുകയാണ്. സ്റ്റാർ വിഷൻ ന്യൂസ്, കിടങ്ങൂർ.